നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു ഇസഡ് ദുബൈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ COVID-19 പശ്ചാത്തലത്തിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും ലോക്ക്ഡൗണിലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ റിലാക്സേഷൻ വന്നത് കാരണം ദുബൈയിലുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും മെയ് 2 മുതൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പൺ ആയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളുകൾ ഓപ്പൺ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം റെസ്ട്രിക്ഷനോട് കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഒരു എക്സിറ്റും ഒരു എൻട്രൻസും മാത്രമേ പാടുള്ളൂ. അതുപോലെ കൗണ്ടറുകളുടെ സ്പേസിംഗ് വളരെ പ്രധാനപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു 6 കൗണ്ടറുള്ളിടത്ത് 2 കൗണ്ടറായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റിംഗ് ഏരിയയിൽ വെയ്റ്റിങ്ങിന് വേണ്ടി ചെയറുകൾ പാടില്ല. 2 മീറ്റർ ഗ്യാപ്പിൽ, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ, പ്രിയർ അപ്പോയിൻമെൻറ്റോട് കൂടി വേണം എല്ലാവരും സ്കൂളുകൾ സന്ദർശിക്കാനായിട്ട്, അതുപിന്നെ കൗണ്ടറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രൈവിംഗ് സ്കൂളിലായാലും ട്രെയിനിങ്ങിനായാലും നിങ്ങൾ മാസ്ക് ഉപയോഗിക്കാതെ ഒരു കാരണവശാലും അവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ, പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥത ഉള്ളവർ ഒരിക്കലും സ്കൂൾ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതലും പേയ്മെൻ്റൊക്കെ ഡിജിറ്റലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും സ്കൂളുകൾ ഒരാഴ്ചത്തേക്കുള്ള ഷെഡ്യൂളാണ് തരുന്നത്. കാര്യം എന്ന് പറയുന്നത്, ഒരു 30% ഇൻസ്ട്രക്ടേഴ്സ് അതുപോലെ സ്റ്റാഫുമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കോൾ സെൻ്ററുകളിൽ വിളിക്കുമ്പോൾ കുറേയധികം വെയ്റ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഈ സ്റ്റാഫ് ഷോർട്ടേജിൽ കോൾ സെൻ്ററിൽ കോളുകളുടെ ബാഹുല്യം കാരണവും അവർക്ക് അത് പിക്ക് ചെയ്യാൻ കഴിയാത്തതാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, അതിനോട് സഹകരിക്കുക. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ ദുബൈയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു സ്മാർട്ട് ട്രാക്ക് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ സ്മാർട്ട് ട്രാക്ക് സിസ്റ്റം എന്താണ് അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ദുബൈയിലെ ഡ്രൈവിംഗ് സെൻറ്ററുകളിൽ കുറേ അധികം നാളുകളായിട്ട് ഈ സ്മാർട്ട് ട്രാക്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 38,000 ട്രയലുകൾ നടത്തി വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ സ്മാർട്ട് ട്രാക്ക് സിസ്റ്റം റോഡ് ടെസ്റ്റിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്മാർട്ട് ട്രാക്കിൽ സ്മാർട്ട് സെൻസറുകൾ, ഡിഫറൻഷ്യൽ GIS, സെൽഫ് കൺട്രോൾഡ് വെഹിക്കിളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ, ഇവയുടെ സഹായത്താൽ നൂതന കോ ഡ്രൈവർ അസിസ്റ്റിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജീസ്, പനോരമിക് ഇമേജിംഗ് എന്നിവ പോലുള്ള സിസ്റ്റംസാണ് അവർ ഈ സ്മാർട്ട് ട്രാക്കിംഗിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ റോഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, ആ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ സ്മാർട്ട് ട്രാക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് പേപ്പർ ഇടപാടുകളുടെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഹെവി വാഹനങ്ങളും സ്മാർട്ട് ട്രാക്ക് സിസ്റ്റവുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഹെവി വണ്ടികൾക്കും ലൈറ്റ് വണ്ടികൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ സ്മാർട്ട് യാർഡ് സിസ്റ്റവുമായി സ്മാർട്ട് ട്രാക്ക് സിസ്റ്റത്തിന് ബന്ധപ്പെടുത്തി സർവീസിലേക്ക് ഡാറ്റ വളരെ വേഗത്തിൽ കൈമാറാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. അത് മുഖാന്തരം ഡിജിറ്റൽ റോഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു
സിസ്റ്റവും ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്മാർട്ട് ട്രാക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം 35% പേപ്പർലെസ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് എക്സാമിൽ ഉണ്ടാകാവുന്ന മിസ്റ്റേക്സ് 75% കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ 5G ആണ് ഡാറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നത്. അത് കാരണം വളരെ വേഗത്തിൽ സ്മാർട്ട് ഡിജിറ്റൽ റോട്ടർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ വളരെ വേഗത്തിൽ കൈമാറുന്നതിനും ഈ സ്മാർട്ട് ട്രാക്ക് സിസ്റ്റം സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരിക്കുക. ഇത് സ്മാർട്ട് ട്രാക്ക് സിസ്റ്റം RTA ഓൾറെഡി റോട്ടസിന് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സ്മാർട്ട് ട്രാക്ക് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഡിജിറ്റൽ റോട്ടർ സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ദുബായ് ഡ്രൈവിംഗിൽ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം ആൻഡ് കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. A to Z ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ്.